വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് പപ്പായ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ പോഷക സമൃദ്ധമായിട്ടുള്ള റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ്. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഡിഷാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡിഷ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പം ഞാനിവിടെ വീട്ടിൽ കായ്ച്ചിട്ടുള്ള പപ്പായയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കിയെടുത്ത പപ്പായ ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് നാലായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ പപ്പായ നാലായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അധികം വലുതാവാനും അതുപോലെ തന്നെ അധികം ചെറുതായി പോകാനും പാടില്ല. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുപയർ വേവിക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് ചെറുപയറിന് ഒരു കപ്പ് വെള്ളമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചെറുപയർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചെറുപയർ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കടുക് ഇവിടെ പൊട്ടി തീരാറായിട്ടുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ പപ്പായയ്ക്ക് കപ്പയ്ക്ക എന്നാണ് പറയാറുള്ളത്. പല സ്ഥലങ്ങളിലും ഓമയ്ക്ക കപ്പളങ്ങ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അമിത വണ്ണം കുറയ്ക്കാൻ പപ്പായ സഹായിക്കും. അതുപോലെ തന്നെ ചർമ്മ സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് പപ്പായ. പപ്പായ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പപ്പായ കൊളസ്ട്രോള് തടയുകയും ഹൃദയത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തടയാൻ പപ്പായ സ്ഥിരമായി കഴിച്ചാൽ മതി. ചെറുതായിട്ട് വഴണ്ടു വന്ന കപ്പയ്ക്കയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കപ്പയ്ക്ക വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുത്തിട്ട് വരാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പിഴ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പിഴ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ തോരനിലേക്ക് ചേർക്കാനുള്ള അരപ്പിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെന്ത് വന്നിട്ടുള്ള ചെറുപയർ പപ്പായയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുപയർ പപ്പായയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പപ്പായ പോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ചെറുപയർ. പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ചെറുപയർ സഹായിക്കുന്നു. ദഹനത്തിന് ചെറുപയർ നല്ലതാണ്. അതുപോലെ തന്നെ അനേകം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചെറുപയർ. നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം.
അപ്പോൾ ഞാനിവിടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ചേർത്തുകൂടെ അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 4 ചെറിയുള്ളി സ്ലൈസ് ചെയ്തേം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വറ്റൽമുളക് കീറിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പിലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തോരനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ഞാനിതിവിടെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ പപ്പായ തോരൻ ഇവിടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുവരെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള കിടിലൻ റെസിപ്പീസുമായി വരുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.